റോഡിൽ കൃഷിയിറക്കി ബി ജെ പി മലമ്പുഴ പഞ്ചായത്ത് കമ്മിറ്റിയുടെ വേറിട്ട പ്രതിഷേധം. വാട്ടർ അതോറിറ്റിയുടെ പിടിപ്പുകേടും അനാസ്ഥയും മൂലം റോഡ് ചെളിക്കുളമായെന്നാരോപിച്ചാണ് പ്രതിഷേധ പരിപാടി സംഘടിപ്പിച്ചത്. ബി ജെ പി മലമ്പുഴ പഞ്ചായത്ത് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ റോഡിൽ വാഴ, തെങ്ങ്, വെണ്ട, പയർ തുടങ്ങിയവ നട്ടാണ് പ്രതിഷേധിച്ചത്. റോഡിൽ കൃഷി ചെയ്ത ശേഷം വാട്ടർ അതോറിറ്റി അസിസ്റ്റന്റ് എഞ്ചിനീയറുടെ ഓഫീസിലേക്ക് മാർച്ച് നടത്തി. ഓഫീസിനു മുന്നിൽ നടത്തിയ പ്രതിഷേധ യോഗം മാധവദാസ് ഉദ്ഘാടനം ചെയ്തു. മലമ്പുഴ പഞ്ചായത്ത് കമ്മിറ്റി പ്രസിഡന്റ് കൃഷ്ണദാസ്, ജനറൽ സെക്രട്ടറി ഗണേശൻ, വൈസ് പ്രസിഡന്റ് സുബ്രഹ്മണ്യൻ, സെക്രട്ടറി സുരേന്ദ്രൻ, ശിവദാസ്, വാർഡ് മെമ്പർമാരായ അശ്വതി, രഞ്ജു സുനിൽ, റാണി ശെൽവൻ, നിമിഷ്, ന്യൂനപക്ഷ മോർച്ച ജില്ലാ ജനറൽ സെക്രട്ടറി വിനോ പോൾ, ബി എം എസ് പ്രവർത്തകർ, വ്യാപാരികൾ, നാട്ടുകാർ എന്നിവർ പ്രതിഷേധത്തിൽ പങ്കെടുത്തു. അവരവരുടെ പരിപാടികൾ ഗംഭീരമായി മുന്നോട്ട് കൊണ്ടേക്കൊണ്ടിരിക്കുകയാണ്. ഇവിടെ വെള്ളം, കുടിവെള്ളം മാത്രമല്ല, റോഡും കൂടി ഗതാഗത യോഗ്യമാക്കണമെന്നുള്ളത് ഇവർക്ക് അറിയില്ല. ഏടത്ത് നമ്മൾ പല പ്രാവശ്യം പരാതിപ്പെട്ടിട്ടുണ്ടായിരുന്നു. അതുമാതിരി പഞ്ചായത്ത് ഭരണസമിതി ഇപ്പോൾ LDF ആണ്. അവർ വീമ്പ് പറഞ്ഞ് നടക്കുകയാണ്. വികസനം കൈമുതലാണ്, വികസനം വേണം, തുടരണം എന്നൊക്കെ പറഞ്ഞിട്ടാണ് അവർ നടക്കുന്നത്. വികസനം എവിടെയാണെന്നുള്ളത് മാത്രം ഇവർ കാണിച്ചു തരാൻ ബാധ്യസ്ഥരാണ്. ഈ അവസരത്തിൽ പറയുകയാണ്, ഇപ്പോൾ വാട്ടർ അതോറിറ്റി നമ്മുടെ ഈ ഇവിടെയുള്ള ആൾക്കാർക്ക് കൂടിയിട്ട് വേണ്ടിയിട്ടല്ല ഈ ഒരു ഇത് ചെയ്തിരിക്കുന്നത്. അതായത് അകത്തേത്തറ പഞ്ചായത്തേക്ക് വേണ്ടിയിട്ടാണ് ഈ ഒരു റോഡ് പൊളിച്ചിരിക്കുന്നത്. പഞ്ചായത്തിൻ്റെ പെർമിഷനോടുകൂടി ഇല്ലാതെയാണ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ നമ്മൾ പഞ്ചായത്തിൽ നിന്ന് ലെറ്റർ എഴുതിയിട്ടുണ്ട്. എഴുതിയിട്ട് അതിന് വേണ്ട പരിഹാരം അവർ ചെയ്യണമെന്ന് പറഞ്ഞു. ഇത്രയും ദിവസമായിട്ടും അതിന് യാതൊരു തരത്തിലുള്ള നടപടിയും അവർ സ്വീകരിച്ചിട്ടില്ല. മലമ്പുഴ മേലേച്ചറാട് റോഡാണ് ചെളി നിറഞ്ഞ് സഞ്ചാരയോഗ്യമല്ലാതെ കിടക്കുന്നത്. അകത്തിത്തറ പഞ്ചായത്തിലെ ശാസ്താ നഗറിൽ സ്ഥാപിക്കുന്ന പുതിയ ജലസംഭരണിയിലേക്കുള്ള പൈപ്പിടാൻ കുഴിച്ച ചാലുമുടിയതിനു ശേഷമുള്ള മണ്ണ് നിറഞ്ഞാണ് ടാർ റോഡ് നാശമായതെന്ന് സമരക്കാർ ആരോപിച്ചു. ഫിൽട്ടർ പ്ലാന്റിൽ നിന്നുള്ള അമിതവെള്ളം തുറന്നുവിടുന്നതും കഴിഞ്ഞ ദിവസം പെയ്ത മഴയും റോഡിൽ ചെളിനിറയാൻ കാരണമായതായി സമരക്കാർ ചൂണ്ടിക്കാട്ടി. പഞ്ചായത്ത് അനുമതിയില്ലാതെയാണ് റോഡ് വെട്ടിപ്പൊളിച്ചിരിക്കുന്നതെന്ന് പഞ്ചായത്ത് അംഗങ്ങൾ പറഞ്ഞു. ആശുപത്രി, കോൺവെന്റ്, ആശ്രമം, ലക്ഷം വീട് കോളനി, അനാഥാലയം തുടങ്ങിയ സ്ഥാപനങ്ങളും 500-ലധികം വീട്ടുകാർ താമസിക്കുന്നതും ഈ റൂട്ടിലാണ്. അത്യാസന്ന രോഗികൾക്ക് ആശുപത്രിയിലെത്തണമെങ്കിൽ 2 കിലോമീറ്ററിലധികം ചുറ്റിവളയണമെന്ന ഗതികേടും ഇതിലൂടെയുണ്ടായതാണ്. പലതവണ ബന്ധപ്പെട്ട അധികൃതരോട് പരാതി പറഞ്ഞെങ്കിലും നടപടിയെടുത്തില്ലെന്ന ആരോപണം സമരക്കാർ ഉന്നയിക്കുന്നു. ഈ പ്രതിഷേധത്തിൽ നടപടിയായില്ലെങ്കിൽ കേരളത്തിലെ പ്രധാന വിനോദസഞ്ചാര കേന്ദ്രമായ മലമ്പുഴ ഡാമിലേക്കുള്ള റോഡും ഉപരോധിക്കുന്നതടക്കമുള്ള സമരപരിപാടികൾ ആരംഭിക്കുമെന്ന് സമരക്കാർ മുന്നറിയിപ്പ് നൽകി. UTV ന്യൂസ്, പാലക്കാട്.